നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയുള്ള ഒരു ടിപ്പിനെ കുറിച്ചാണ്. നമുക്കറിയാം, പണ്ട് കാലത്തൊക്കെ നമ്മുടെ മുത്തശ്ശിമാർ നമുക്ക് ഒരുപാട് പലതരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള എണ്ണകൾ നമുക്ക് കാച്ചി തരാറുണ്ടായിരുന്നു. അതൊക്കെ ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ ഹെയർ നല്ല തിക്കായിട്ടും അതുപോലെ തന്നെ ഹെയർ ലോസും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ മാറി വരുന്ന ഹെയർ സ്റ്റൈലുകളും സ്ഥിരമായി നമ്മുടെ ബ്യൂട്ടി പാർലറിനെ ആശ്രയിക്കുന്നത് മൂലമൊക്കെ നമ്മുടെ ഹെയർ നന്നായിട്ട് പൊട്ടിപ്പോവുകയും അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഷാമ്പുവിൻ്റെയൊക്കെ സൈഡ് എഫക്റ്റായിട്ട് നല്ല ഹെയർ ലോസും ഉണ്ടായിരിക്കും. അപ്പോൾ അതൊന്നുമില്ലാതെ നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എണ്ണയെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം കടുകെണ്ണയെക്കുറിച്ച്. സാധാരണഗതിയിൽ നമ്മുടെ വീടുകളിൽ മുത്തശ്ശിമാരൊക്കെ ഉള്ള ഇടങ്ങളിലാണ് നമ്മൾ കടുകെണ്ണ ധാരാളമായിട്ടൊക്കെ ഉപയോഗിക്കാറ്. കടുക് വെച്ച് ഉണ്ടാക്കുന്ന എണ്ണയും അതുപോലെ തന്നെ ചെമ്പരത്തി എണ്ണയും ഒക്കെ. ഈ ചെമ്പരത്തി എണ്ണയൊക്കെ ചില ആളുകൾക്ക് തണുപ്പ് കാരണം തൊണ്ടവേദനയും ജലദോഷവും ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ട് നമുക്കത് തുടർച്ചയായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കാറില്ല. പക്ഷേ ഈ കടുകെണ്ണ എന്ന് പറയുന്നത് അത്ര സൈഡ് എഫക്റ്റൊന്നുമില്ലാതെ സാദാ എണ്ണയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. സാദാ വെളിച്ചെണ്ണ പോലെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. കഠിനമായ മുടി കൊഴിച്ചിൽ നേരിടുന്നവരാണ് നമ്മളൊക്കെ. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഹെയറിന് വേണ്ടി ഈ എണ്ണ ഈ രഹസ്യക്കൂട്ട് പരീക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ മുടി പൊട്ടിപ്പോകുന്നതും അതുപോലെ തന്നെ തലയ്ക്കകത്ത് ഉണ്ടാകുന്ന താരൻ അതുപോലെ മുടി നല്ല ഗ്രോത്തായിട്ട് വളരുന്നതിന് വേണ്ടിയൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ മുടി വളരുന്നതിന് കടുകെണ്ണയുടെ അത്ഭുതകരമായ ഗുണങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഒമേഗ 3 ഫാറ്റി ആസിഡുകളും മറ്റു പ്രധാന പോഷകങ്ങളും അടങ്ങിയതിനാൽ കടുകെണ്ണ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കും. മുടി വളർച്ച, തലയോട്ടിയിലെ മറ്റു പ്രശ്നങ്ങൾ എന്നിവയൊക്കെ പരിഹരിക്കുന്നതിന് അതുപോലെ തന്നെ വേഗത്തിൽ മുടി വളരുന്നതിനും കടുകെണ്ണ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ എന്തൊക്കെയാണ് കടുകെണ്ണയുടെ പ്രധാനമായിട്ടുള്ള ഫലങ്ങൾ? അതുപോലെ തന്നെ ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ തലയോട്ടിക്കും അതുപോലെ മുടിക്കും ഉണ്ടാവുന്ന ഗുണങ്ങളെക്കുറിച്ചും നമുക്ക് നോക്കാം. വളരെ ഗുണമേന്മയുള്ള കടുകെണ്ണ നമുക്ക് കടകളിലും അതുപോലെ തന്നെ വീട്ടിലും ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കടുകെണ്ണയിൽ ഒരുപാട് പ്രിസർവേറ്റീവൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതും വളരെ യൂസ്ഫുള്ളാണ് എന്നാണ് പല ആളുകളും പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്ന കടുകെണ്ണ നമുക്ക് മാക്സിമം 2 ആഴ്ചയൊക്കെ വെക്കാനേ സാധിക്കുകയുള്ളൂ. കാരണം അതിനുള്ളിൽ അത് ചീത്തയാവാനും സാധ്യതയുണ്ട്. വളരെ കാലമായിട്ട് ഒരു തരത്തിലുള്ള ഓയിലുകളും യൂസ് ചെയ്തിട്ടും ഹെയർ ലോസ് നിൽക്കാത്തവരാണെങ്കിൽ തീർച്ചയായും വീട്ടിലുണ്ടാക്കുന്നതാണ് നല്ലത്. വീട്ടിലുണ്ടാക്കുന്ന ഹെയർ കടുകെണ്ണ എന്ന് പറയുന്നത് നമ്മുടെ 1 ആഴ്ച കൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഫലം ലഭ്യമാകുമെന്ന് ഉറപ്പാണ്. കാരണം നമ്മളത് യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയുടെ മൂല്യം എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനെ പല പല തലത്തിലുള്ള എണ്ണകൾ യൂസ് ചെയ്തിട്ടും മാറ്റമില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീട്ടിലത് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. വീട്ടിലുണ്ടാക്കുന്ന സിമ്പിളാണ്. ഒരു 3 അല്ലെങ്കിൽ 4 ടീസ്പൂണോ കടുകെടുത്തിട്ട് അത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം അത് നമ്മൾ സാധാ എണ്ണ കാച്ചതുപോലെ തന്നെ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ആ എണ്ണയിലൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക. അപ്പോൾ അതൊരു യെല്ലോയിഷ് കളറായിട്ട് വരും. എന്നിട്ട് പിന്നെ അത് നമ്മൾ അരിച്ചെടുത്തിട്ട് ആ എണ്ണ കുറച്ച് തണുപ്പിച്ചതിന് ശേഷം നല്ലൊരു പോട്ടിലേക്ക് ഒഴിച്ച് വെച്ച് അത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇത്തരത്തിൽ കടുകെണ്ണ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മളുടെ എണ്ണയുടെ ഉപയോഗവും അതുപോലെ തന്നെ ഫലവും നമുക്ക് 1 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ കടുകെണ്ണ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളാണ് നമ്മളുടെ തലയ്ക്കും അതുപോലെ തന്നെ ഹെയറിനുമുള്ളത്. ആൽഫ ഫാറ്റി ആസിഡുകളാണുകൊണ്ട് സമ്പുഷ്ടമാണ് നമ്മുടെ കടുകെണ്ണ എന്ന് പറയുന്നത്. ഇത് മുടിയുടെ ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കടുകെണ്ണ ഒരു പ്രകൃതിദത്ത കണ്ടീഷണർ കൂടിയാണ്. മുടി മിനുസവും സോഫ്റ്റുമാക്കാൻ കടുകെണ്ണ സഹായിക്കും. നമുക്കറിയാം നമ്മുടെ ഹെയർ കണ്ടീഷണർ ചെയ്യാനും അതുപോലെ തന്നെ സോഫ്റ്റാക്കാനും സ്മൂത്തനിങ് ചെയ്യാനൊക്കെ നമ്മൾ ബ്യൂട്ടി പാർലറിനെ ആശ്രയിക്കാറുണ്ട്. പക്ഷേ കടുകെണ്ണ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ മുടിയുടെ ഒരു ഹെയർ സ്റ്റൈൽ തന്നെ മാറുക
ഉണ്ടാവുകയും നമ്മൾ ഏകദേശം ഒരു സ്മൂത്തനിങ് ഒക്കെ ചെയ്ത ഒരു പ്രതീതി സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് ലഭ്യമാകും. അതുപോലെ ഇരുമ്പ്, മഗ്നീഷ്യം, കാൽഷ്യം, വൈറ്റമിനുകളായ വൈറ്റമിൻ എ, ഡി, ഇ, കെ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയുടെയൊക്കെ മികച്ച ഉറവിടമാണ് കടുകെണ്ണ. ഇവ നമ്മുടെ മുടിക്ക് കരുത്തോടെ വളരാനും അതുപോലെ തന്നെ മുടിയുടെ, നമുക്കറിയാം ചില ആളുകൾക്കൊക്കെ മുടിയുടെ അറ്റം ഇങ്ങനെ പൊട്ടിപ്പോവാറുണ്ട്, അതുപോലെ തന്നെ രണ്ടാവാറൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇല്ലാതാക്കാനും മുടി വളരെയധികം സ്ട്രോങ് ആയിട്ട് വളരാനും ഈ കടുകെണ്ണ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ സിങ്ക്, ബീറ്റ കരോട്ടിൻ, സെലീനിയം എന്നിവയും കടുകെണ്ണയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും അകാലനര ഇല്ലാതാക്കാനും സഹായിക്കും. നമുക്കറിയാം ഈ അകാലനര കൊണ്ട് നമ്മൾ മിക്ക ആളുകളും വളരെയധികം ബുദ്ധിമുട്ടാറുണ്ട്. എനിക്കൊക്കെ അകാലനര ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടായ 10ാം ക്ലാസ് കഴിയുന്നത് മുതൽ എനിക്കൊക്കെ മുടിയുടെ ഒരു സൈഡിൽ മാത്രം, ഒരു ലെഫ്റ്റ് സൈഡിൽ മാത്രമായിട്ട് വളരെ എത്ര നീണ്ടു വന്നാലും അതങ്ങനെ ആ എപ്പോഴും ആ നര അങ്ങനെ നിൽക്കാറുണ്ട്. പിന്നെ സ്ഥിരമായിട്ട് കടുകെണ്ണ ഉപയോഗിച്ചത് വഴി എൻ്റെ അകാല നര കുറേയൊക്കെ മാറിക്കിട്ടുകയും പിന്നീട് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് വഴി നന്നായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു ഇപ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 8 വർഷത്തോളമായി. അതിനിടയ്ക്കിൽ എനിക്ക് മൈഗ്രെയിൻ വന്നപ്പോൾ ഞാൻ കടുകെണ്ണയുടെ ഉപയോഗം നിർത്തിയിട്ടുണ്ടായിരുന്നു. കാരണം എണ്ണ തലയിൽ തേക്കുന്നത് മൈഗ്രെയിനിന് വെയിൽ കൊള്ളുമ്പോഴൊക്കെ മൈഗ്രെയിൻ കൂടുന്നത് കാരണമായപ്പോൾ കുറച്ച് സമയത്ത് നിർത്തിയെങ്കിലും പിന്നീട് ഞാൻ യൂസ് ചെയ്യാൻ വീണ്ടും തുടങ്ങിയപ്പോൾ ഇപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പമില്ല. മുടിയുടെ പൊട്ടൽ കുറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു സാധാ നമ്മൾ തലയിൽ സ്ഥിരമായിട്ട് ഓയിൽ ചില ആളുകൾ ധാത്രി പോലുള്ളതൊക്കെ തേക്കില്ല, അതുപോലെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു എണ്ണയായിട്ടാണ് ഇപ്പോൾ നമ്മൾ കടുകെണ്ണ മാറിയിട്ടുള്ളത്. അതുകൊണ്ട് ഹെയർ ലോസൊക്കെ വളരെയധികം കുറവാണ്. അതുപോലെ തന്നെ തലയോട്ടിയിലെ രക്തചംക്രമണം കൂട്ടാനും കടുകെണ്ണ സഹായിക്കുന്നു. അല്പം ചൂടാക്കി വേണം എണ്ണ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കാൻ. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ ഈ എണ്ണ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ തലയിൽ നന്നായിട്ട് മസാജ് ചെയ്യുന്നത് വഴി തലയിലേക്കും അതുപോലെ തന്നെ ഉണ്ടാവുന്ന രക്തയോട്ടം കൂട്ടാൻ നമുക്ക് സഹായിക്കുകയും ചെയ്യും. ആൻറ്റി ഓക്സിഡൻറ്റുകളും മറ്റ് നിരവധി പോഷകങ്ങളാലും സമ്പന്നമായതിൽ തന്നെ കടുകെണ്ണ മുടിയുടെ വളർച്ച വേഗത്തിലാക്കുകയും മുടിയുടെ ബലം വർദ്ധിപ്പിക്കാനും സഹായിക്കും. അതുപോലെ തന്നെയാണ് നമുക്കറിയാം സ്ഥിരമായിട്ട് നമ്മളെ തലയിൽ ഭയങ്കരമായിട്ടുള്ള താരനും അതുപോലെ യാത്ര ചെയ്യുന്നത് കൊണ്ടൊക്കെ തലയ്ക്കകത്ത് ചെളിയുമൊക്കെ ധാരാളം ഉണ്ടാവും. അതുമൂലം ഫംഗസ് അണുബാധയൊക്കെ ചില ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. ബാക്ടീരിയയുടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ ഉണലുകൾ പോലെയും മുറിവുകൾ പോലെയും ഇങ്ങനെ താരനിങ്ങനെ അടിഞ്ഞു കൂടുകയൊക്കെ ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാനും താരനെ തുരത്താനുമൊക്കെ ഉത്തമ മരുന്നാണ് കടുകെണ്ണ. നമുക്കറിയാം പലതരത്തിലും നമുക്ക് ചില സമയത്തൊക്കെ നമ്മൾ ഒരുപാട് യാത്ര ചെയ്ത് വരുമ്പോഴൊക്കെ ചെറിയ ചെറിയ ഇറിറ്റേഷനൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. തലച്ചോറി അതുപോലെ തന്നെ ഈ വെയിലുള്ള സമയത്തൊക്കെ താരനുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ചൊറിച്ചിലും അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും. പക്ഷേ കടുകെണ്ണ സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലാതാക്കും. അതുപോലെ യാത്ര ചെയ്യുന്ന ആളുകൾക്കറിയാം നമ്മുടെ തലയിൽ എപ്പോഴും പൊടിയും മണ്ണും ചെളിയും ഒക്കെ ഇങ്ങനെ നന്നായിട്ടുണ്ടാവും നമ്മൾ സോപ്പിട്ട് കഴുകുന്ന സമയത്തൊക്കെ. പക്ഷേ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്യുന്ന ശേഷവുമൊക്കെ കടുകെണ്ണ ശകലം ചെറുതായ രീതിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് തലയ്ക്ക് തന്നെ നല്ലൊരു സുഖവും കുളിർമയൊക്കെയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് നാളായി പലതരത്തിലുള്ള മരുന്നുകൾ യൂസ് ചെയ്തിട്ടും ഹെയർ ലോസും അതുപോലെ തന്നെ ഹെയർ പൊട്ടിപ്പോകുന്നതൊക്കെ കുറവില്ലാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും കടുകെണ്ണ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ നല്ല പോലെ യൂസ് ചെയ്യാൻ പറ്റിയത് തന്നെയാണ് കടുകെണ്ണ. നമ്മളറിയാം എന്തുകൊണ്ടും നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കടുകെണ്ണ. നമ്മൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും വീട്ടിലുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാഴ്ചയൊക്കെ മാത്രമേ ഈ കടുകെണ്ണ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നിൽക്കുള്ളൂ. കാരണം നമ്മൾ വേറെ പ്രിസർവേറ്റീവ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് രണ്ടാഴ്ചയെ കൂടുതൽ എന്തായാലും നമുക്ക് കടുകെണ്ണ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. കാരണം കുറച്ച് ദിവസം കൂടിക്കഴിഞ്ഞാൽ അതിനൊരു പഴകിയൊരു സ്മെല്ലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ടാഴ്ചയുടെ ഉള്ളിൽ ഉപയോഗിച്ച് വീട്ടിലുണ്ടാക്കിയതാണെങ്കിൽ ഉപയോഗിച്ച് നോക്കുക. ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് അതിൻ്റെ ഉപയോഗിക്കുന്നതിൻ്റെ ഫലം തീർച്ചയായും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിൽ ഒരുപാട് നാളായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക.